പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തുല്യതയുടെ കെമിസ്ട്രി ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം അധ്യായം രണ്ട് ആവർത്തന പട്ടികയും രാസബന്ധനവും മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയുടെ മേന്മകളും ന്യൂനതകളുമാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എക്സാമിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് എന്താ ചോദ്യം മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയുടെ മേന്മകളും ന്യൂനതകളും അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഏതൊരു കാര്യമെങ്കിലും ആദ്യം നല്ല കാര്യങ്ങൾ പറയുക പിന്നതിന് ശേഷം വല്ല ചീത്ത കാര്യങ്ങൾ പറയുക അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് കുറിച്ചാണ് ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം ഒന്നാമത് പറയുന്നത് എന്താണ് മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം ഓക്കെ അപ്പോൾ മൂലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പറയുന്നത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലങ്ങളുടെയും അവരുടെ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനം ലളിതമാക്കി അതായത് ഇപ്പോൾ ഒരേ ഗുണമുള്ള ഇപ്പോൾ ഒരു ആവർത്തന പട്ടികയിൽ അറുപത്തി മൂന്ന് ഈ ഒരു അദ്ദേഹം തയ്യാറാക്കി ആവർത്തന പട്ടികയിൽ അറുപത്തി മൂന്ന് മൂലങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഓരോ മൂലകത്തിനെയും എടുത്തിട്ട് അതിൻ്റെ ഓരോ സ്വഭാവങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഓക്സൈഡുകളും ഹൈഡ്രൈഡുകളും അതുപോലെ അതിൻ്റെ ഐസ് എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതായത് ഒരുപാട് ഈ അറുപത്തി മൂന്ന് മൂലങ്ങളും അവയ അവർ ചേരുന്ന സംയുക്തങ്ങളും അവയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരേ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചതിനാൽ എന്താ സംഭവിക്കുക മൂലങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പഠനം ലളിതമാക്കാൻ സാധിക്കും കാരണം ഒരേ ഗ്രൂപ്പിൽ തന്നെ ആറോ ഏഴോ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ആണോ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്രയും എലമെൻറ്റ്സിനെ ഒന്നിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും ഒരേ സ്വഭാവ ഗുണമായതുകൊണ്ട് ഒന്നിച്ച് പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് പഠനം നമുക്ക് എന്ത് ചെയ്യും ലളിതമാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ അറുപത്തി മൂന്ന് എലമെന്റ്സിനെ അറുപത്തി മൂന്ന് മൂലങ്ങളെ അദ്ദേഹം എട്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഓരോ സമാ അവയ്ക്ക് സമാനമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും ആ ഗ്രൂപ്പ് ആ ഗുണങ്ങൾക്കനുസരിച്ച് പഠിക്കുമ്പോൾ വർഗീകരിക്കുമ്പോൾ എന്താണ് നമുക്ക് പഠനം ഒന്നുകൂടി ലളിതമാക്കാൻ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മയായിട്ടാണ് കാണിക്കുന്നത് ഇനി നോക്കൂ അറ്റോമിക മാസിൻ്റെ പുനർനിർണ്ണയം അദ്ദേഹം എന്ത് സംഭവിച്ചു എന്ത് പറഞ്ഞു അറ്റോമിക മാസിൽ പുനർനിർണ്ണയം നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണിത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരുന്ന വിധത്തിൽ വിന്യസിച്ചപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു സമാന ഗുണമുള്ള മൂലങ്ങൾ ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരുന്ന വിധത്തിൽ വിന്യസിച്ചപ്പോൾ ചിലത് യഥാസ്ഥാനത്ത് വരാത്തതിന് കാരണം അറ്റോമിക മാസ് നിർണ്ണയിച്ചതിലുള്ള അപാകതയാണെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ അറ്റോമിക മാസ് നിർണയിച്ചപ്പോഴുള്ള അപാകത അദ്ദേഹം കണ്ടെത്തി എങ്ങനെ ഈ ഒരു സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരുന്ന വിധത്തിൽ വിന്യസിച്ചപ്പോൾ ചിലത് യഥാസ്ഥാനത്ത് വരാത്തതിന് കാരണം അദ്ദേഹം ആ ആറ്റോമിക മാസം നിർണ്ണയിച്ചുള്ള അദ്ദേഹം പറഞ്ഞു അത് ആറ്റോമിക മാസ് നിർണ്ണയിച്ചതിലുള്ള അപാകതയാണെന്ന് അദ്ദേഹം കണ്ടെത്തി അതിനൊരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് ബെർലിയത്തിൻ്റെ ആറ്റോമിക മാസ് പതിമൂന്നേ പോയിൻറ്റ് അഞ്ചാണ് സാധാരണയായിട്ടുള്ളത് ബെർലിയത്തിൻ്റെ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞത് പതിമൂന്നേ ഞ്ചാണ് അങ്ങനെയെങ്കിൽ അതിനെ കാർബൺ കാർബണിനും നൈട്രജനും ഇടയിലാണ് വിന്യസിക്കേണ്ടത് വിന്യസിക്കേണ്ടി വരും എന്നാൽ ബെർലിയത്തിൻ്റെ സ്വ ഗുണങ്ങൾ ഇതിനെ സാധൂകരിക്കില്ല അതിനാൽ മെൻ്റലീവ് എന്ത് ചെയ്തു ബെർലിയത്തിൻ്റെ ആറ്റോമിക് മാസ് ഒമ്പതായി പുനർനിർണ്ണയിച്ച് അതിന് ശരിയായ സ്ഥാനം നൽകി അപ്പോൾ നമ്മൾ ഒരു ബെർലിയം ബെർലിയത്തിൻ്റേത് പതിമൂന്നേ പോയിൻ്റ് അഞ്ചാണ് ആവർത്തന പട്ടികയിൽ ബെർലിയത്തിൻ്റെത് പതിമൂന്നേ പോയിൻ്റ് അഞ്ചാണ് ഈ അറ്റോമിക മാസ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പതിമൂന്നേ പോയിൻറ്റ് അഞ്ചാണ് വേണ്ടിയിരുന്നത് അപ്പോൾ ഈ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരേണ്ടത് ഏതെ കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഇടയിലാണ് വരേണ്ടത് പക്ഷേ അവയുടെ സ്വഭാവഗുണം അപ്പോൾ അതിന് റെഡി ആവാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അതിനെ ഈ രണ്ടാം ഗ്രൂപ്പ് മൂലത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ അതിൻ്റെ അറ്റോമിക് മാസ് ഒമ്പതേ പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് എന്നാക്കി മാറ്റി അപ്പോൾ അത് ആറ്റോമിക് മാസിലുള്ള ആ ഒരു ഒരു ചേഞ്ച് അദ്ദേഹം വരുത്തി അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഇടയിൽ വരേണ്ടതായിരുന്നു ബെർലിയം പക്ഷേ ഈ ഒരു ആറ്റോമിക് മാസ ഈ ഒരു ഓർഡറിൽ അദ്ദേഹം അതിൻ്റെ ഒരു ആറ്റോമിക മാസിൻ്റെ മാസ് കൊടുത്തിരിക്കുന്നതിലെ തെറ്റായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു ഓക്കെ അതും അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമതായിട്ട് എന്താ പറയുന്നത് മറ്റൊരു മേന്മ എന്ന് പറയുന്നത് പുതിയ മൂലങ്ങളുടെ കണ്ടുപിടുത്തം അതായത് മെൻ്റിലേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച സമയത്ത് അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായി കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയിൽ ചില കോളങ്ങളൊക്കെ ഒഴിച്ചു വിട്ടു എന്ന് നമ്മൾ പറഞ്ഞു അത് കാണിച്ചും തന്നു അപ്പോൾ അതെന്തിനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്താ വെച്ചാൽ മൂലങ്ങൾക്കായി കളങ്ങൾ ഒഴിച്ചിടുക മാത്രമല്ല അവയുടെ ഗുണങ്ങൾ കൂടി പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ രൂപത്തിലുള്ള ഗുണങ്ങളുള്ള മൂലങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ആ ഒരു ഓർഡറിലാണ് അദ്ദേഹം അവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ആവർത്തന പട്ടികയിൽ അലൂമിനിയം അതുപോലെ സിലിക്കൺ എന്നിവയ്ക്ക് ചുവടെ വരേണ്ട മൂലങ്ങൾക്ക് യഥാക്രമം ഏകദേശം ഏക അലൂമിനിയം ഏക സിലിക്കൺ എന്നിങ്ങനെ പേര് നൽകി അപ്പോൾ ഏക അലൂമിനിയം ഏക സിലിക്കൺ എന്ന് അദ്ദേഹം പേര് നൽകി പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് ഒരു ആ ഒരു മൂലകമല്ല അവിടെ ചില മൂലകൾ കണ്ടെത്താനുണ്ട് അതിന് അദ്ദേഹം നൽകിയ പേരുകളാണ് ഏക അലൂമിനിയം ഏക സിലിക്കൺ എന്ന് പേര് നൽകി അവയുടെ ഗുണങ്ങളും പ്രവചിച്ചു അതൊരു ഏകദേശം ഒരു പേര് നൽകിയിട്ട് അദ്ദേഹം അതിൻ്റെ ഇന്ന ഇന്ന ഗുണങ്ങളുള്ളവയൊക്കെയാണ് ഈ ഏക അലൂമിനിയത്തിൻ്റെ സ്ഥാനത്തും അതുപോലെ ഏക സിലിക്കണിൻ്റെ സ്ഥാനത്തും വരിക എന്ന് അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് ഈ മൂലങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ അവയുടെ യഥാക്രമം ഗാലിയം ജർമേനിയം എന്നിവ നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ഒരു ആവർത്തന പട്ടികയിൽ അദ്ദേഹം ഏക അലൂമിനിയം അതുപോലെ ഏക സിലിക്കൺ എന്ന് പേര് നൽകിയതിൻ്റെ സ്ഥാനത്ത് ആ സ്വഭാവഗുണങ്ങളോട് കൂടിയ ഗാലിയം അതുപോലെ ജർമേനിയം എന്നിങ്ങനെ യഥാക്രമം കണ്ടെത്തുകയും അതിന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞു ഏത് അലൂമിനിയം സിലിക്കൺ എന്നിവയ്ക്ക് ചൂടെ വരേണ്ട മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആ വരേണ്ട മൂലകങ്ങളുടെ പ്രത്യേകത വരെ അദ്ദേഹത്തിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് പ്രധാന മേന്മകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെൻ്റിലേവിൻ്റെ ആവർത്തന പട്ടികയുടെ മേന്മകളും ന്യൂനതകൾ ഇനി പറയാനുണ്ട് അപ്പോൾ മേന്മകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത് മൂലങ്ങളെക്കുറിച്ചുള്ള പഠനം അതായത് മൂലങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും എങ്ങനെ സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലങ്ങളുടെയും മൂലങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പഠനം വളരെ ലളിതമാക്കാൻ സാധിച്ചു പിന്നെ അറ്റോമിക് മാസിൻ്റെ പുനർനിർണ്ണയം അതായത് അദ്ദേഹത്തിന് ഈ അറ്റോമിക മാസ് നിർണ്ണയിച്ചാൽ ചില ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അങ്ങനെ അദ്ദേഹം അത് പുനർനിർണ്ണയം നടത്തി അതിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ത് ബെർലിയത്തിൻ്റെ അറ്റോമിക മാസ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ആണ് ഒറിജിനലായിട്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് വരേണ്ടത് എവിടെയാണ് കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഇടയിലാണ് വിന്യസിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ആ ഒരു ബെർലിയത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളനുസരിച്ച് അവിടെ വരാൻ സാ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹം മെൻ്റലി എന്ത് ചെയ്തു ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് ഏകദേശം ഒമ്പത് ആക്കിയിട്ട് ് പുനർനിർണ്ണയിച്ചുകൊണ്ട് അതിന് യഥാർത്ഥ സ്ഥാനം നൽകി ഇനി പിന്നെ മറ്റൊന്ന് പറയുന്നത് പുതിയ മൂലങ്ങളുടെ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ ആവർത്തന പട്ടികയിൽ അദ്ദേഹം മുൻകൂട്ടി തന്നെ ഗ്യാപിട്ടിട്ടുണ്ട് ഓരോ മൂലകങ്ങൾക്കായി എന്ത് ചെയ്തു കളം ഒഴിവാക്കി എന്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടെത്താത്ത ഇനി ഭാവിയിൽ കണ്ടെത്തുമെന്ന് ഊഹിച്ചുകൊണ്ട് അവയുടെ സ്വഭാവ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മെൻ്റലിയവിൻ്റെ ഒരു വളരെയധികം ഉയർന്നൊരു പ്രത്യേകത കൂടിയായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹം തന്നെ അതിന് ഒരു താൽക്കാലിക നെയ്മിട്ടു താൽക്കാലികമായിട്ട് പേര് കൊടുത്തു എന്ത് അലൂമിനിയത്തിൻ്റെ താഴെ അലുമിനിയത്തിൻ്റെ താഴെ വരുന്നതിന് ഏക അലൂമിനിയം എന്നും സിലിക്കൻ്റെ താഴെ വരുന്നതിന് ഏക സിലിക്കൻ എന്നും അദ്ദേഹം പേര് നൽകി എന്നിട്ട് അവയുടെ സ്വഭാവ ഗുണങ്ങളും എന്തൊക്കെ സ്വഭാവമാണ് അവിടെ വരുന്ന എലമെന്റ്സിന് വരുന്നത് എന്ന് കൂടി അദ്ദേഹം പ്രവചിച്ചു അങ്ങനെ ഈ മൂലകങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അവിടെയുള്ള ഒരു മൂലകങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ അവയ്ക്ക് യഥാക്രമം ഗാലിയം ജർമ്മനിയും എന്നിങ്ങനെ നാമകരണവും ചെയ്തു ഓക്കെ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ മേന്മകൾ പറയുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവർത്തന പട്ടികയുടെ ന്യൂനതകൾ ഏതൊന്നും എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിന് കുറച്ച് നല്ല കാവശങ്ങളും ഉണ്ടാകും അതുപോലെ ചീത്തവശങ്ങളും ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയ്ക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികക്കും ചില ന്യൂനതകളുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആദ്യമായിട്ട് പറയുന്നത് അതായത് ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ഈ ഹൈഡ്രജൻ എന്നത് ഒരു അലോഹം അലോഹമായ ഹൈഡ്രജനാണ് അതിനെന്ത് ചെയ്തു ലോഹങ്ങളായ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവയോടൊപ്പമാണ് ക്രമീകരിച്ചത് അപ്പോൾ ഹൈഡ്രജന് ഒരു പ്രത്യേക സ്ഥാനം നൽകാൻ എന്ത് ചെയ്തു എന്തിന് ആർക്കു കഴിഞ്ഞില്ല ഈ മെന്റിലേവിൻ്റെ ആവർത്തന പട്ടിക കഴിഞ്ഞില്ലാണ്ടോ ഹൈഡ്രജനെ ഇവിടെ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് ലിഥിയം സോഡിയം പൊട്ടാസ്യം റൂപ്പിയൊക്കെ ഉണ്ട് അവയെല്ലാം എന്താണ് ലോഹങ്ങളാണ് പക്ഷെ ഹൈഡ്രജൻ അലോഹങ്ങൾ അലോഹമാണ് അതുകൊണ്ട് അവയെ ആ ഒരു ഹൈഡ്രജനെ ഈ ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് കാണുന്നത് ഓക്കെ ഇനി മറ്റൊന്ന് പറയുന്നത് അടുത്ത ന്യൂനത എന്താ പറയുന്നത് അറ്റോമിക മാസിൻ്റെ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റോമിക മാസിൻ്റെ ആവർത്തനം എവിടെയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കോബാൾട്ട് നിക്കൽ ആണല്ലോ അൻപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് മൂന്നാണ് അവിടെ വരുന്നത് അൻപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് അപ്പോൾ ആറ്റോമിക ആ ഒരു ക്രമം അദ്ദേഹത്തിന് അവിടെ പാലിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ടെലൂറിയം അതുപോലെ അയഡിൻ ഇവ രണ്ട് ഇവയെയും എന്ത് ചെയ്തു നൂറ്റി എഴുപത്തി നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് പൂജ്യം അതാണ് ടെലൂറിയത്തിൻ്റെ ആറ്റോമിക മാസ് എന്നാൽ അയഡിൻ്റേത് നൂറ്റി ഇരുപത്തി പോയിൻറ്റ് ഒമ്പത് പൂജ്യം അപ്പം അത് രണ്ടും അവിടെയും പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ആവർത്തന പട്ടികയുടെ വർഗീകരണത്തിലുള്ള ന്യൂനതയായിട്ടാണ് കാണിക്കാവുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താ ഒന്നുകൂടി പറയുന്നുണ്ട് എന്താണ് ഈ ഒരേ ഒരേ മൂല്യത്തിൻ്റെ വ്യത്യസ്ത ആറ്റോമിക് മാസമുള്ള മാസമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ നമ്മൾ പറഞ്ഞു ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ആറ്റോമിക മാസവും അല്ല സോറി ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള അല്ലെ വ്യത്യസ്ത അറ്റോമിക് മാസമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകളെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഓരോ പിന്നെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അതുപോലെ പിന്നെ കാർബൺ പതിനാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഐസോട്ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ട്രീഷ്യം ഡ്യൂട്ടീരിയം ഹൈഡ്രജൻറ്റേത് അങ്ങനെ പല ഓരോന്നായിട്ട് കാണിച്ചിരുന്നു വ്യക്തമായിട്ട് പഠിപ്പിച്ചതും തന്നെയാണ് അപ്പോൾ ഐസോടോപ്പ് എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഐസോടോപ്പ് മെന്റലേവിൻ്റെ ആവർത്തന പട്ടിക നിർദ്ദേശിക്കപ്പെട്ടതിനും വളരെ കാലം കഴിഞ്ഞാണ് ഐസോടോപ്പിനെ കുറിച്ച് മനസ്സിലായത് അപ്പോൾ അത് അദ്ദേഹത്തിന് ഈ ഐസോട്ടോപ്പുകളെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് നിർവചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഐസോടോപ്പുകളെക്കുറിച്ച് മെൻ്റലേവിൻ്റെ ആവർത്തന പട്ടിക നിർദ്ദേശിക്കപ്പെട്ടതിനും വളരെ കാലം കഴിഞ്ഞാണ് എന്താണ് ഐസോട്ടോപ്പിനെക്കുറിച്ച് പറയാൻ ഐസോടോപ്പിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരം ലഭിച്ചത് അപ്പോൾ ഐസോട്ടോപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല അത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ടും അപ്പോൾ ഐസോടോപ്പുകൾ മെൻ്റലേവിൻ്റെ ആവർത്തന പട്ടികയ്ക്കൊരു വെല്ലുവിളിയായി ഇത്രയാണ് ഈ ഒരു മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയെക്കുറിച്ച് പറയുന്നത് ഇനി മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് മോസ്ലി ആണ് കണ്ടെത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്